കോൺഗ്രസ് നേതാക്കളുടെ മക്കൾ മോദിയുടെ കരങ്ങൾക്ക് ശക്തി പകരുന്നത് തെറ്റാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും മക്കളെക്കുറിച്ച് അധികമൊന്നും പറയിപ്പിക്കേണ്ട എന്നും എ കെ ആന്റണി പറഞ്ഞു ആന്റണിയുടെ പ്രസ്താവനയിൽ ദുഃഖവും സഹതാപവും ഉണ്ട് എന്നായിരുന്നു മകനും പത്തനംതിട്ടയിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ അനിൽ ആന്റണിയുടെ പ്രതികരണം മക്കളെ മക്കളെ എന്നെ ആ ആ ആ ശീലിച്ചിട്ടില്ല അതുകൊണ്ട് ഒരു പഴയ ഡിഫൻസ് മിനിസ്റ്റർ ഇതുപോലെ ഇന്ത്യൻ സൈന്യത്തെയും ഇന്ത്യൻ സൈന്യത്തെ അവഹേളിച്ച് അതുപോലെ തന്നെ ഇന്ന് ഇന്ത്യൻ സൈന്യത്തെ അവഹേളിച്ചു പാകിസ്ഥാനെ വെള്ളപൂശാൻ ശ്രമിച്ച ഒരാൾക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്യാൻ കാണുന്ന കാണുമ്പോൾ എനിക്ക് ഇവരോടൊക്കെ ദുഃഖവും സഹതാപവും മാത്രമാണ് തോന്നുന്നത് ഇത് കാരണമാണ് ഇത് കാരണം മാത്രമാണ് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും കോൺഗ്രസ് പാർട്ടിയെ പ്രതിപക്ഷ നേതാവ് സ്ഥാനം പോലും ലഭിക്കാത്ത രീതിയിൽ ഇന്ത്യൻ ജനത തോൽപ്പിച്ചത് അല്ലമീനുണ്ട് വിവരങ്ങളുമായി അല്ലമീൻ ദീർഘമായ വാർത്താ സമ്മേളനമായിരുന്നു എ കെ ആന്റണിയുടേത് ചോദ്യങ്ങൾ അധികവും മകന്റെ സ്ഥാനാർത്ഥിത്വവും ബി ജെ ബന്ധപ്പെട്ടാണ് എങ്ങനെയാണ് മകനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകുന്നത് സ്മൃതി രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കെ പി സി സി ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ എ കെ ആന്റണി വാർത്താസമ്മേളനം സംഘടിപ്പിച്ചത് ഒരു മണിക്കൂർ നീണ്ടുന്ന വാർത്താസമ്മേളനത്തിൽ മകന്റെ ബി പ്രവേശനം സംബന്ധിച്ച മകന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച നിരവധി ചോദ്യങ്ങളാണ് എ കെ ആന്റണിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നത് ആദ്യത്തെ ചോദ്യം എ കെ പോലുള്ള അല്ലെങ്കിൽ എ കെ യുടെ മകനുൾപ്പെടെ കെ കരുണാകന്റെ മകൻ ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളുടെ മക്കൾ മോദിയുടെ കരങ്ങൾക്ക് ശക്തി പകരുന്നത് സഹതാപമല്ല വിരോധാഭാസമല്ല എന്നൊരു ചോദ്യമായിരുന്നു ആദ്യം ചോദിച്ചത് അതിന് എ പറഞ്ഞ മറുപടി അത് വിരോധാഭാസമല്ല തികച്ചും തെറ്റായ നടപടി എന്നുള്ളതായിരുന്നു എ കെ ആന്റണിയുടെ അക്കാര്യത്തിലുള്ള മറുപടി എന്ന് മാത്രമല്ല കെ യുസുവിന്റെ പ്രവർത്തന കാലഘട്ടം മുതൽ തന്റെ നിലപാട് കുടുംബവും രാഷ്ട്രീയവും വേറെ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മകന്റെയും ബിജെപി പ്രവേശനത്തെയും അങ്ങനെ കാണുന്നു എന്ന രീതിയിലാണ് അദ്ദേഹം പ്രതികരിച്ചത് പത്തനംതിട്ടയിൽ പ്രചരണത്തിന് പോകുമോ എന്ന ചോദ്യത്തിന് താൻ പ്രചരണത്തിന് പോയില്ലെങ്കിൽ പോലും ആന്റോ ആന്റണി വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പിന്നീട് നമ്മൾ ചോദിച്ചത് തികച്ചും വ്യക്തിപരമായ ഒരു ചോദ്യം ചോദിച്ചോട്ടെ മകൻ ആദ്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ ആ മകൻ വിജയിക്കണമെന്നൊരു ആഗ്രഹം ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടോ എന്ന ചോദ്യത്തിന് മകൻ പരാജയപ്പെടണം എന്ന് തന്നെ അദ്ദേഹം എടുത്തു പറയുന്നു എന്ന് മാത്രമല്ല പത്തനംതിട്ടയിൽ അനിൽ ആൻ് ആൻ്റണി വിജയിക്കുകയും ചെയ്യണമെന്നാണ് എ കെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് മക്കൾ ഇത്തരത്തിൽ പട്ടിവിട്ടുപോയി വേദനിപ്പിക്കുന്നതിൻ്റെയൊക്കെ കാര്യങ്ങൾ ചോദിച്ചപ്പോഴും ആവർത്തിച്ച കാര്യങ്ങൾ ചോദിച്ചപ്പോൾ എ കെ പറഞ്ഞത് മക്കളെക്കുറിച്ച് അധികം തന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്നുള്ളതായിരുന്നു അതൊരു മുൻവെച്ച സംസാരം കൂടിയായിരുന്നു ആവർത്തിച്ച് ആവർത്തിച്ച് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു അത് മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ കെ കോടിയേരി ബാലകൃഷ്ണന്റെയും ഒക്കെ മക്കളുടെ പ്രശ്നങ്ങളൊക്കെ അതിനൊരു ഇന്നർ മീനിങ് നൽകിക്കൊണ്ടുള്ള മുൻവെച്ചുള്ളൊരു മറുപടിയാണ് എ കെ ആന്റണി ആവർത്തിച്ച് ആവർത്തിച്ചു പറഞ്ഞത് മക്കളെക്കുറിച്ച് തന്നെ കൊണ്ട് അധികം പറയിപ്പിക്കരുത് ആ ഒരു ശൈലി തനിക്കില്ല അത്തരം ഭാഷ തനിക്കറിയില്ല അത് തൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗവുമല്ല എന്ന രീതിയിലായിരുന്നു എ കെ ആന്റണിയുടെ മറുപടിയും പ്രതികരണവും ഇക്കാര്യത്തിൽ വന്നത് ഈ വിഷയത്തിൽ അനിൽ ആന്റണിയുടെ പ്രതികരണം തേടിയപ്പോൾ അച്ഛൻ്റെ അല്ലെങ്കിൽ പിതാവിൻ്റെ ഈ പ്രതികരണത്തോട് ഈ നിലപാടിനോട് തനിക്ക് സഹതാപം മാത്രം എന്നുള്ളതായിരുന്നു അനിൽ ആന്റണിയുടെ ഈ വിഷയത്തിലെ മറുപടി സ്മൃതി ശരി വിവരങ്ങൾ സ്മൃതിയത്